ഇനി നമുക്ക് ഒരു ബ്ലൗസ് എങ്ങനെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. ഈ കളർ ഷുഗർ ബീഡ്സ് ആണ് ഞാൻ ഈ ബ്ലൗസ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറിനൊപ്പം ഇടയ്ക്കൊരു പേർപ്പിൾ ഷെയ്ഡും കൂടി വരുന്നുണ്ട്. നെക്ക് ഫിനിഷിങ്ങിനാണ് ഈ സ്റ്റിച്ച് കൂടുതലും ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബീഡ്സും കോർത്ത് ഏകദേശം ഈക്വൽ ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ തുന്നിപ്പിടിപ്പിക്കാം. മെറ്റീരിയലിൻ്റെ സെയിം കളർ ത്രെഡും ഷുഗർ ബീഡ്സൊക്കെ തുന്നിപ്പിടിപ്പിക്കാൻ പറ്റുന്ന തിന്നായിട്ടുള്ള നീഡിലും ഉപയോഗിക്കാം. നെക്കിൻ്റെ തുമ്പിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതേപോലെ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലും ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റിച്ച് ഉപയോഗിക്കാം. ബീഡ്സിൻ്റെ സൈസും ത്രെഡിൻ്റെ കളറും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് പാനി വർക്ക് ആണ്. ഞാനിപ്പോൾ ഇത് സ്ലീവിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബ്ലൗസിൻ്റെ രണ്ട് സ്ലീവിലും ഇതുപോലെ ഒരു ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടാണ് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. പാനി വർക്കിൻ്റെ സ്കെച്ചാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പാനി വർക്ക് ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസിൻ്റെ സ്കെച്ചസ് നമുക്ക് കിട്ടും. പാനി വർക്ക് സ്റ്റിച്ച് നമുക്ക് പലവിധം സ്റ്റിച്ചസ് യൂസ് ചെയ്തും ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ റണ്ണിംഗ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. റണ്ണിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നതിനൊപ്പം ഇടയ്ക്കൊരു ഷുഗർ ബീഡ്സും കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊരു ബീഡ്സൊക്കെ കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പാനി വർക്കിന് വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. ഡിസൈൻ ഫില്ലിങ്ങിനാണ് പാനി വർക്ക് കൂടുതലും യൂസ് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലും നെക്കിലും ഗോൾഡൻ കളർ സീക്വൻസും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതേപോലെ സാരിക്ക് മാച്ചായിട്ടുള്ള കളർ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ത്രെഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ചെയിൻ സ്റ്റിച്ചാണ് ഉപയോഗിച്ചത്.